അമ്മേന്റെ മക്കള് രണ്ടാളും നല്ല കുട്ടികളായിട്ട് സ്കൂളിൽ പോയിട്ട് വാട്ടാ. അമ്മേ നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ അമ്മേ. സ്കൂളിലത്തെ കുട്ടികളെ പുതിയ കുപ്പായെല്ലാം ഇട്ടിട്ട് മുട്ടായെല്ലാം എടുത്തിട്ട് അമ്മ വരുത്ത്. അതുപോലെ എനിക്കും വേണം. അമ്മക്കറിയാലോ അമ്മേന്റെ മോളെ ബർത്ത്ഡേ ആണ് നാളാന്ന്. അപ്പൊ അമ്മ രണ്ടാക്കും പണിയും കഴിഞ്ഞ് വരുമ്പം പുതിയ കുപ്പായോ മുട്ടായി എല്ലാം വാങ്ങിക്കൊണ്ട് തരും കേട്ടാ. ഇപ്പൊ അമ്മേന്റെ മക്കള് നല്ല കുട്ടികളായിട്ട് സ്കൂളിൽ പോവാ. ഹലോ, ആ സുമി, അടുത്താഴ്ച നീ രേഷ്മയുടെ കല്യാണത്തിന് വരില്ലേ? ആ ഞങ്ങൾ ഇന്നലെ പോയി സാരിയൊക്കെ പർച്ചേസ് ചെയ്തു. ആ എന്റെ സാരി 25,000 ആയുള്ളൂ. ചേട്ടൻ പറഞ്ഞത് എത്ര വേണമെങ്കിലും എടുത്തോളാം, പിന്നെ ഞാൻ അത് എടുത്തോളൂ. ആ എന്നാ ശരിയുടെ, നീ വെച്ചോ, നമുക്ക് അടുത്താഴ്ച കാണാം. ഓക്കെ ചേച്ചി. ആ എന്റെ ജോലിയെല്ലാം കഴിഞ്ഞു. ആ നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞെങ്കിൽ നീ പോയിക്കോ. അല്ലേ ചേച്ചി, ഞാൻ രാവിലെ പറഞ്ഞ പൈസേന്റെ കാര്യം. ഇപ്പൊ പൈസ ഒന്നുമില്ല, നീ ഒന്ന് പോവാൻ നോക്കിയേ. അതല്ലേ ചേച്ചി, എന്റെ മോളെ ബർത്ത്ഡേ നാളെ, അവക്ക് പുതിയ കുപ്പായം വാങ്ങിക്കാനേ. ചേച്ചി ഇത് വല്ല ശല്യമായല്ലോ, ഇങ്ങനെ നീ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ തരാൻ. ഇവിടെ പൈസ അച്ചടി ചോദിച്ചേക്കോ. ചേച്ചി എന്നോട് പറഞ്ഞതല്ലേ തരാന്ന്. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാൻ ചേട്ട വരുമ്പോ ചോദിച്ചു നോക്കാം. അല്ലേ ചേച്ചി, എന്റെ മക്കള് ഞാൻ വരുമ്പോ ഡ്രസ്സ് കൊണ്ടുവരുന്നും പറഞ്ഞിരിക്കും. ചേച്ചി അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾക്ക് 100 കൂട്ടം ആവശ്യങ്ങളുണ്ട്. അതിന്റെ ഇടക്കാണ് നീ എപ്പോഴും അഡ്വാൻസ് ചോദിച്ചോണ്ടിരിക്കുന്നത്. ഒന്ന് പോവാൻ നോക്ക് എനിക്ക്. ദൈവം ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ. എന്തേച്ചി, എന്റെ മേശപ്പുറത്തിരുന്ന മാല നീ കണ്ടോ? മാലയോ? ഞാൻ കണ്ടില്ലല്ലോ ചേച്ചി. നീയല്ലേ ആ റൂം വൃത്തിയാക്കിയത്? സത്യമായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ അവിടെ ഇരുന്ന മാല പറന്നു പോവോ? ചേച്ചി ഇല്ലാത്തത് പറയരുത് ചേച്ചി, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. പൈസയുടെ ആവശ്യമൊക്കെ എനിക്കറിയാം, പക്ഷെ മര്യാദക്ക് എന്റെ മാല തിരിച്ചു തരാൻ നോക്ക്. ചേച്ചി ഞാൻ എടുത്തിട്ടില്ല, എന്റെ മക്കള് സത്യം ഞാൻ എടുത്തിട്ടില്ലേ. നീ ആരെ പിടിച്ച് സത്യം ഇട്ടിട്ടും കാര്യമില്ല, നീ തന്നെ ആയിരിക്കും എടുത്ത കള്ളി. കള്ളി എന്നൊന്നും വിളിക്കരുത് ചേച്ചി. പിന്നെ നീ മാല കട്ടവളെ ഞാൻ കള്ളി എന്നല്ലാതെ സത്യഭാമെന്ന് വിളിക്കാൻ പറ്റുമോ? ചേച്ചി പൈസ ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ ഒന്നും ഞങ്ങൾ ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല. നീ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും ചേട്ടൻ വന്ന് ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നിന്നെ വിടുവുള്ളൂ. എന്നിട്ട് തീരുമാനിക്കാം നീ വീട്ടിൽ പോണോ അതോ ജയിലിൽ പോണോ എന്ന്. ചുമ്മാ നിന്ന് കരഞ്ഞു കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, എടുത്ത സാധനം തിരിച്ചു വെക്കാൻ നോക്ക്. ചേച്ചി ഇല്ലേ ചേച്ചി, എന്തിനാ ചേച്ചി എന്നെ ഇങ്ങനെ പറയണത്? പിന്നെ അവിടെ ഇരുന്ന മാല വേറെ ആരെടുക്കാനാ? ഇവിടെ വേറെ ഒരു കള്ളനും വന്നിട്ടില്ല. ചേട്ടാ എന്റെ മേശപ്പുറത്ത് ഇരുന്ന മാല കാണാനല്ല, ഇവള് ആ റൂം വൃത്തിയാക്കിയത് ഇവള് എടുത്തിട്ടുണ്ടാവും. സത്യമായിട്ടില്ല ചേട്ടാ, ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ആരെടുക്കാനാ ഈ വീട്ടിൽ വന്നിട്ട്? ഞാൻ നല്ല പോലെ നോക്കിയോ? ഞാൻ മേശപ്പുറത്ത് തന്നെ വെച്ച്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ അവിടെ നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. നീ ചുമ്മാ കരഞ്ഞു കാണിച്ച ആൾക്കാരെ മയക്കാന്നൊന്നും വിചാരിക്കണ്ട, ഞാൻ വെറുതെ നിന്നെ വിടുന്ന നീ വിചാരിക്കണ്ട. മാല നീ എവിടെ വെച്ചെന്നാ പറഞ്ഞത്? ഞാൻ മേശപ്പുറത്ത് വെച്ചിരുന്ന. ഇതാണോ നിന്റെ മാല? ഇത് തന്നെ എന്റെ മാല. ഇത് എവിടെ നിട്ടെ? നിന്നോട് ഞാൻ പലതവണ പറയാറുണ്ട്, എന്ത് സാധനം എവിടെ കൊണ്ടുവെക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാൻ. ആവശ്യമില്ലാണ്ട് മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തരുത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇപ്പൊ എന്തായി ബാത്റൂമിൽ കൊണ്ട് മാല വെച്ചിട്ടല്ലേ നീ മേശപ്പുറത്ത് വരുത്തിട്ട് പാവം പെണ്ണിനെ കള്ളിയാക്കിയത്? നീ ഒന്നും ഒരിക്കലും നന്നാവില്ല, നിന്റെ ഈ സ്വഭാവം ഒരിക്കലും മാറിയില്ല. ഞാൻ എപ്പോഴും പറയുന്ന കേസാ അത്. നിക്കി നീ ക്ഷമിക്കണം, ഒരു തെറ്റവക്ക് പറ്റിപ്പോയതാണ്. ഞങ്ങൾ പാവങ്ങളാണെങ്കിലും മറ്റുള്ളവരുടെ ഒന്നും ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല. ഞാൻ എന്റെ മക്കളെ കൂടി പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അതാ. എന്റെ കള്ളിയായി മുദ്രകുത്തിയ വീട്ടിൽ എനിക്ക് ഇനി ഒരു ജോലി വേണ്ടേട്ടാ. ഞാൻ എങ്ങനെ വേണ്ടേട്ടാ, എന്റെ മക്കളുടെ ആവശ്യമല്ലേ, അത് നിറവേറ്റാൻ എനിക്കറിയാം. നീ ഒന്നും ഒരിക്കലും നന്നാവൂലടി, ഒരു പാവം പെണ്ണെ വെറുതെ കള്ളിയാക്കി മുദ്രകുത്തിയില്ല. നീ ഈ ശാപം നീ എവിടെ കൊണ്ടേ കളയാനാ? അനുഭവിക്കടി. ദൈവമേ എന്താ ഒരു വഴി, ഞാൻ ഇനി എന്ത് ചെയ്യും ഭഗവാനെ? ഇത് മതി, ഇത് മതി എന്റെ മക്കളുടെ ആവശ്യം എനിക്ക് നിറവേറ്റാൻ. കേട്ടാ ഇപ്പൊ ചേച്ചി വെള്ളം എടുത്തേരെ. മക്കളെ
ഇല്ല മക്കളെ, അമ്മക്ക് അറിയുന്നില്ല കേട്ടാ. ഇതാ എന്റെ മക്കൾക്ക് പുതിയ കുപ്പായം. ഇതാ ഹായ് സൂപ്പർ അല്ല. ഇതാ എന്റെ മോന് പുണ്ടായി. ഹായ് സൂപ്പർ അമ്മ, നല്ല രസമുണ്ട്. നമ്മുടെ അമ്മ സൂപ്പറാ. ഇങ്ങനെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഓരോ ത്യാഗം സഹിക്കുന്ന എത്ര അമ്മമാരുണ്ടല്ലേ നമ്മുടെ ചുറ്റിലും, സൂപ്പർ അമ്മമാർ അല്ലേ. അപ്പം നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ആദ്യം കണ്ടസ്റ്റൻസ് പാനലിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഷിംസി, നിഗി, ഓ ഈ എൻ്റെ അമ്മ സൂപ്പറാന്ന് പറയുന്ന പരിപാടിയിലെ അമ്മയ്ക്ക് തന്നെയാണ് ഫോക്കസ് പോകേണ്ടത്. ഈ പെർഫോമൻസിൽ വേറെ എവിടേക്കും ഫോക്കസ് പോയില്ല. അമ്മ തന്നെയായിരുന്നു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അതും ഞങ്ങളെയൊക്കെ കരയിച്ചുകൊണ്ട് സൂപ്പറായിട്ട് ചെയ്തു. താങ്ക് യു. ഹിമ, നിഗി, ഓ അടിപൊളിയായിരുന്നു. താങ്ക് യു. സജീഷ് ചേട്ടനും പിള്ളേരും എല്ലാവരും അടിപൊളിയായിരുന്നു. താങ്ക് യു. ഗ്രീഷ്മ, നിഗി, ഓ ഇമോഷണൽ ആക്കി കളഞ്ഞു ഞങ്ങളെല്ലാവരും. നന്നായിരുന്നു, നന്നായിട്ട് ചെയ്തു. പിന്നെ നിഗിയുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ശരിക്കും ആ ഒരു ഫീലിങ്സോടുകൂടി തന്നെയാണ് പറഞ്ഞത്. എല്ലാം നന്നായി പറ്റി. ഓക്കേ, ദീപ, എല്ലാവരും നന്നായി ചെയ്തു. അശ്വതി, നിജിയുടെ കാര്യം പിന്നെ പറയണ്ട, അടിപൊളിയായിരുന്നു. താങ്ക് യു. ഓക്കേ ദീപ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ ജഡ്ജസിനോട് ചോദിക്കാം. മീനശിശി, വളരെ വളരെ നന്നായിരുന്നു. ഇറ്റ് വാസ് വെരി ടച്ചിങ്, വളരെ വളരെ സെൻറ്റിമെൻറ്റും. കൂടുതൽ നന്നായിട്ട് കരഞ്ഞ് എല്ലാവരെയും കരയിപ്പിച്ചു, അതങ്ങനെയാണ് ഞാൻ പറയണം. ഹസ്ബൻഡ് ക്യാരക്ടറും വളരെ നന്നായിട്ട് ചെയ്തു. അതെന്തോ ബിക്കോസ് നിങ്ങൾ വൈഫായതുകൊണ്ട് ആ വൈഫ് വളരെ കൂടുതൽ കുറച്ച് എന്താ പറയാ, ചീത്ത വഴക്ക് പറയാറില്ലല്ലോ. അത് നന്നായിരുന്നു. എന്റെ സിസ്റ്റർ. ആ ഓക്കേ, നമ്മൾ പരിചയപ്പെട്ടില്ല. പേര് അശ്വതി. അശ്വതി, നല്ല പെർഫോമൻസ് ആയിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. ശശി, ബെന്നി ചേട്ടാ, നിഗിന, നന്നായിരുന്നു, നന്നായിരുന്നു. ഒരു രചനാപരമായിട്ടൊരു കുഞ്ഞു വിഷയമാണിത്, പക്ഷെ ഓരോ അമ്മമാർക്കും ഇതൊരു വലിയ വിഷയമാണ്. മക്കളുടെ ജന്മദിനം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരു വലിയ വിഷയമാണ്. അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത്, ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. പിന്നെ ഇത് നിങ്ങളെല്ലാവരും വളരെ റിയലിസ്റ്റിക്കായിട്ട് അഭിനയിച്ചു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ രണ്ടുപേരും മനോഹരമായിരുന്നു. അവർ ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. അഭിനയിക്കുന്നതെന്ന് തോന്നില്ലായിരുന്നു, അത്ര റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു കുട്ടികളുടെ പെർഫോമൻസ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ഓൾ ദി ബെസ്റ്റ്. നിഗിന മാം അഭിനയിച്ച് തകർത്തു. അഭിനയത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എക്സ്പ്രഷൻസുമാണ്, പിന്നെ മോഡുലേഷനാണ്, വോയിസ് മോഡുലേഷൻ. ഈ ദുഃഖം സന്തോഷം എല്ലാം ഈ റേഡിയോ ഇതൊക്കെ കേൾക്കുമ്പോൾ, ഈ ഓഡിയോ മാത്രമേ ഉള്ള സാധനങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മോഡുലേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന്. നന്നായിരുന്നു പെർഫോമൻസ്. ഐ എൻജോയ്ഡ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ വിനയ ശേഷി. പൂർണ്ണമ ശേഷി, നിഗി, ഓ അസലായിരുന്നു നിഗി. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അസലായിരുന്നു. ആക്ടേഴ്സ് ആട്ടോ നിങ്ങൾ എല്ലാവരും, ശരിക്കും അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പ്രോപ്പറായിട്ട് ആ ഇൻവോൾവ് ചെയ്ത് പ്രേക്ഷകരെ നമ്മളുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു അതൊരു കഴിവ് തന്നെയല്ലേ ബെൻചേട്ടാ. നമ്മൾക്ക് ആ കംപ്ലീറ്റ്ലി ആ പ്രേക്ഷകരുടെ അറ്റൻഷൻ നമ്മുടെ അടുത്ത് തന്നെ നിർത്താൻ പറ്റുക എന്ന് പറയുന്നത്, സാധാരണ കുട്ടികളാണ് ഇത്തിരി ഓവറായിട്ട് ചെയ്യുന്നത്. കുട്ടികളും ഭയങ്കര റിയലിസ്റ്റിക്കാണ്. ബീറ്റും വളരെ, ആ ബീറ്റ് ഒരേപോലെ അവിടെ ഇരുന്നിട്ട് അവര് വെള്ളം കഴിക്കുമ്പോ കാലൊക്കെ അസലേ ചെയ്തു. വളരെയധികം ഇഷ്ടമായി. ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. ഇനി മുന്നോട്ട് എല്ലാവരും ഇവിടെ നിന്നാണ് ഇനി മെഷർ ചെയ്യുക. യെസ്. ഓക്കെ, സോ യാ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു മാം. ഓ പിന്നെ എനിക്ക് ഐ വോണ്ട് ടു ടെൽ, ആ ഫിനിഷിംഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ അമ്മ സൂപ്പർ ആണ്. ആ ഫിനിഷിംഗ് വാസ് വെരി വെരി ബ്യൂട്ടിഫുൾ. വളരെ നന്നായിരുന്നു. താങ്ക് യു.